മുക്കുബണ്ടം പണയം വെച്ച യുവാക്കളെ ഉടമ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. തിരുവനന്തപുരം കുറ്റിച്ചലിലെ സ്വകാര്യ ഫിനാൻസിലാണ് സംഭവം. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാജ ഉരുപ്പടി പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടുന്നതായുള്ള സംഭവങ്ങൾ പതിവാവുകയാണ്. തിരുവനന്തപുരം കുറ്റിച്ചലിലെ സ്വർണ്ണപ്പണയ പണമിടപാട് സ്ഥാപനത്തിലാണ് മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച രണ്ടുപേരെ ഉടമ കൈയോടെ തടഞ്ഞുവെച്ചത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ച് ഇരുവരെയും കൈമാറി. കുറ്റിച്ചൽ കോട്ടൂർ സ്വദേശികളായ ബിനു, വിനോദ് എന്നിവരാണ് തട്ടിപ്പുമായി കുറ്റിച്ചലിലെ സ്വകാര്യ ഫൈനാൻസിലെത്തിയത്. 12 ഗ്രാം തോന്നിക്കുന്ന വ്യാജ സ്വർണവളകളുമായി എത്തി ഇടപാട് നടത്തുന്നതിനിടെ ഉടമ ബിജു സമീപത്തുള്ള മറ്റ് പണമിടപാട് സ്ഥാപന ഉടമകളെയും നാട്ടുകാരെയും വിളിച്ചു വരുത്തിയ ശേഷം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഞാൻ കുറ്റിച്ചൽ ദേവി ഫിനാൻസ് എന്ന സ്ഥാപനം നടത്തുകയാണ്. നിന്റെ ഫൈനാൻസിലാണ് 3.5 മണിയായപ്പോൾ വള കൊണ്ടുവന്നത്. അത് സംശയം തോന്നി നോക്കിയപ്പോൾ അകത്ത് ഇരുമ്പ് കമ്പിയാണ് കണ്ടത്. ഇളക്കി ഒന്ന് ചുരണ്ടി നോക്കി ഉരച്ചു നോക്കിയപ്പോൾ അപ്പോൾ ഇതിന് മുമ്പും ഇതുപോലെ 3 പണയം വെച്ചിട്ടുണ്ട്. കുറ്റിച്ചൽ ദേവി ഫൈനാൻസിൽ ഇന്ന് വൈകിട്ടോടുകൂടി കോട്ടൂരത്തെ ബിനുവും എൻ്റെ കൂടെ കൂട്ടുകയുണ്ടായിരുന്ന ഒരു വിനോ എന്ന് പറഞ്ഞ പാർട്ടി കള്ളസ്വർണ്ണമായിട്ട് വരികയും അതിനോടനുബന്ധിച്ച് അവർക്ക് സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്യുകയും അപ്പോൾ സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാക്കുകയും സ്റ്റേഷനിൽ അറിയിക്കുകയും സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കമ്പിവളയുണ്ടാക്കി അതിൽ സ്വർണം പൂശി 12 ഗ്രാം വീതം തൂക്കമുറപ്പിച്ചാണ് ഇവർ പണമിടപാട് സ്ഥാപനത്തെ സമീപിച്ചത്. കുറ്റിച്ചലിൽ തന്നെ 5-ലധികം പണമിടപാട് സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ പണയം നൽകി ഇവർ തുക തട്ടിയെടുത്തതായും വിവരമുണ്ട്. കുറ്റിച്ചൽ പഞ്ചായത്തിൽ മാത്രം ഇവർ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. സമാന രീതിയിൽ മറ്റെവിടെങ്കിലും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനം, തിരുവനന്തപുരം.